ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ലക്ഷദ്വീപിനു മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാതച്ചുഴി അറബിക്കടലിൽ കർണാടക ഗോവ തീരത്ത് ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നിലവിൽ ഈ ന്യൂനമർദ്ദം കേരളത്തിന് കാര്യമായ ഭീഷണിയില്ല സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സാധാരണ മഴക്കുള്ള സാധ്യത മാത്രമേ ഉള്ളൂ അതേസമയം ശനിയാഴ്ചയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഇതിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കാലവർഷക്കാറ്റ് ചെറുതായി സജീവമാകാൻ സാധ്യതയുള്ളതിനാൽ ഈ മേഖലയിൽ ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിനു ശേഷം കൂടുതൽ മഴ സാധ്യതയുണ്ട് നിലവിൽ ഇന്നും നാളെയും ഒരു ജില്ലയിലും പ്രത്യേക അലർട്ടില്ല ഇരുപത്തിനാല് മുതൽ വീണ്ടും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും നാളെയും സാധാരണ രീതിയിൽ രാത്രിയിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ മഴയോ ഇടത്തരം മഴയോ ലഭിക്കുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദർ അറിയിച്ചു ഇന്ന് പൊതുവെ പ്രസന്നമായ കാലാവസ്ഥയാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുക കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി